ആകാശവാണി കോഴിക്കോട്. ആരോഗ്യവാണി പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ആരോഗ്യവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതത്തിൽ നെട്ടോട്ടമോടുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ശ്രദ്ധയും കരുതലും വേണ്ടിടത്ത് അത് അവഗണിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് തീരാനഷ്ടങ്ങളാണ്. വർഷാന്ത്യത്തിലെ കണക്കെടുപ്പിൽ റോഡിൽ പൊലിഞ്ഞു പോകുന്ന ജീവിതങ്ങളുടെ എണ്ണം നമ്മെ ഭയപ്പെടുത്തുന്നു. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ആരാണിതിന് ഉത്തരവാദി? നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഈ അഭിമുഖ സംഭാഷണം ശ്രദ്ധിക്കൂ. റോഡപകടങ്ങളും അടിയന്തര ചികിത്സയും. സംസാരിക്കുന്നത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ വിഭാഗം ഡോക്ടർ വേണുഗോപാലൻ PP. എമർജൻസി മെഡിസിൻ ഒരു പോപ്പുലർ ശാഖയായി, ആ രീതിയിൽ അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു, ഒരു പോപ്പുലർ മെഡിസിൻ ശാഖയാക്കി മാറ്റുന്നതിൽ കേരളത്തിൽ വളരെ നിർണായക പങ്ക് വഹിച്ച ഒരാളാണ് ആരോഗ്യവാണിയിൽ നിന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ PP വേണുഗോപാൽ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ ആകാശവാണിയുടെ ഒരു ദീർഘകാല അഭ്യുദയകാംക്ഷിയും സുഹൃത്തുമൊക്കെയാണ്. അനവധി പരിപാടികളിൽ നമ്മളുമായി ചേർന്ന് പ്രവർത്തിക്കാനും ഇതുപോലെ എമർജൻസി മെഡിസിൻ എന്ന ശാസ്ത്രശാഖയെ പൊതുജന സമക്ഷം അവതരിപ്പിക്കാനും അതിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ഒരുപാട് തവണ നമ്മളെ പരിപാടികളിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ്. ഒരിക്കൽ കൂടി അങ്ങോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നതിൽ പ്രത്യേക സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ ഒരു എമർജൻസി മെഡിസിൻ എന്ന് പറയുന്ന ശാസ്ത്രശാഖ എത്തി നിൽക്കുന്ന ഒരു ജംഗ്ഷൻ, അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ എനിക്ക് തോന്നുന്നു. ഓക്കെ, അതിനെ പറ്റിയിട്ട് പറയുമ്പോഴേ, നമ്മളിപ്പോ കേരളത്തില് അത്യാവശ്യം അത് ഡെവലപ്പായി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു 10 കൊല്ലം ഒരു ഡിക്കേഡ് മുമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലായിടത്തും കാണുന്ന ആ ഒരു ചുരുങ്ങിയ വർഷം ആ കാഷ്വാലിറ്റി എന്നുള്ള ബോർഡെങ്കിലും മാറി എമർജൻസി മെഡിസിൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. അതൊരു ചേഞ്ച് തന്നെയാണ്. മേ ബി ആ ഒരു ചേഞ്ചിനൊക്കെ നമ്മൾ ഒരു 10 വർഷം മുമ്പേ, 10 15 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും കാരണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മൾ ഇന്ത്യ മൊത്തം എടുത്തു നോക്കുമ്പോൾ സ്ഥിതി വളരെ ഗുരുതരമാണ്. ഗുരുതരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും എത്തിയിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ മൊത്തം എടുക്കുമ്പോൾ കേരളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ എമർജൻസി മെഡിസിന്റെ ഡെവലപ്മെന്റും. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ എത്രയോ കാലം, ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ കാഷ്വാലിറ്റി എന്നുള്ള സംവിധാനവും ഡോക്ടർമാര് എമർജൻസി കൈകാര്യം ചെയ്യുന്നതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെ ഈ ഒരു ജംഗ്ഷനിലേക്ക് വരുമ്പോൾ അത് കുറേ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടും സയന്റിഫിക്കായിട്ടും ചിട്ടവട്ടത്തോട് കൂടിയിട്ട് എമർജൻസി കേസുകൾ മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശാസ്ത്രീയ ശാഖ എന്നുള്ള രീതിയിലും ആ ഒരു അപ്രോച്ച് എന്നുള്ള രീതിയിലും മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ തന്നെ 2009 എമർജൻസി മെഡിസിൻ ഒരു ശാസ്ത്രശാഖയായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്നെ പോലെയുള്ള ആളുകൾ അതിനു മുമ്പ് തന്നെ ഈ ഒരു മേഖലയിലേക്ക് നമുക്കറിയുന്ന പോലെ തന്നെ ആൾക്കാരെ ബോധം കെടുത്തുന്ന പരിപാടിയൊക്കെ ഉപേക്ഷിച്ച് ഇതിലേക്ക് ചാടി വന്ന്, അപ്പൊ അന്ന് നമ്മളൊരു ഭ്രാന്തമായി ചാടി വന്നതാണ്. പക്ഷെ ഡെഫിനറ്റ്ലി ഹാപ്പി, കാലത്തിന്റെ ഒരു നിയോഗമായിരിക്കും. അപ്പോ അതിനൊരു റിസൾട്ട് ഉണ്ടെന്നുള്ളതും ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ഡോക്ടർമാരും നഴ്സസും ഒക്കെ അതിലേക്ക്, അതുപോലെ സാധാരണക്കാരൊക്കെ അതിലേക്ക് കയറി വരുന്നു എന്നുള്ളത് ശരിക്കും നമ്മളുടെ ഒരു അതില് കൊടുത്തിട്ടുള്ള ഒരു സമയവും എഫേർട്ടൊന്നും വേസ്റ്റ് ആയി പോയിട്ടില്ല എന്നുള്ളത്. തീർച്ചയായും അതില് നമ്മുടെ മുമ്പിൽ പല അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോ ഈ കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ എന്ന് പറയുന്ന CPR, അതൊന്നും സാധാരണ ഒരു പബ്ലിക് ഡൊമൈനിലുള്ള ഒരു മനുഷ്യന് അറിയാത്ത CPR എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ, എത്രയോ മനുഷ്യരെ ജീവൻ രക്ഷിക്കാനൊക്കെ ഈ ഒരു ഇടപെടൽ കൊണ്ട്, പ്രത്യേകിച്ച് എമർജൻസി കെയർ എന്തായിരിക്കണം എന്നുള്ള ഒരു വോളണ്ടിയേഴ്സിനെയും അതുപോലെ പൊതുജനങ്ങളെയൊക്കെ ബോധവൽക്കരിക്കുകയും പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്തതിലൂടെയൊക്കെ ഒരുപാട് മനുഷ്യരിലേക്ക് അതിന്റെ ഗുണഫലങ്ങൾ എത്തിയിട്ടുണ്ടെന്നുള്ളത് നിസ്തർക്കമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല നമുക്ക് തന്നെ ഇപ്പൊ എമർജൻസി ഇരിക്കുമ്പോൾ അറിയാം, മുമ്പ് കണക്കിൽ ആൾക്കാരും ഇങ്ങോട്ട് കോരിക്കൊണ്ടിരുമ്പോൾ കുറച്ചുപേരെങ്കിലുമൊക്കെ CPR ഒക്കെ കൊടുത്തു കൊണ്ടുവരാനും, അങ്ങനെ CPR കിട്ടി വന്ന ആളുകളെ അതർവൈസ് നമ്മൾ ഡെഡ് ബോഡി ആയിട്ട് തിരിച്ചുവിടേണ്ട ആളെ ജീവനോടെ ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റി. പക്ഷെ ഇനിയും നമ്മൾ എവിടെ എത്തിയിട്ടില്ല. നമ്മൾ ഈ വലിയ കടലിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് ഇനിയും ചെയ്യാനുണ്ട്. ആ പരിശ്രമങ്ങളൊന്നും നിർത്തേണ്ടതല്ല, അത് കൂടുതൽ വ്യാപകമാക്കേണ്ടതാണെന്നാണ് പറയുന്നത്. അതെ അതെ, കേരളം പക്ഷെ നല്ല വളക്കൂറുള്ള മണ്ണാണ്. കേരളത്തിലെ ആളുകൾ അത് നന്നായി റിസീവ് ചെയ്യുന്നുണ്ട്, എല്ലാ മേഖലയിലുള്ള ആളുകൾ. ഇപ്പൊ നമ്മൾ ആ ഒരു മേഖലയിൽ ഗിന്നസ് വരെ ചെയ്തു. 2019 നവംബർ 16 കൊച്ചിയിൽ വെച്ചിട്ട് CPR 28546 ആളുകൾക്ക് ഒരു
എട്ട് മണിക്കൂറിന്റെ ഉള്ളിൽ വെള്ളത്തിൽ നടന്ന ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ വെച്ചിട്ടാണ് ചെയ്തത്. ആ ഒരു യാത്രയിലെ ഒരു മൈൽ സ്റ്റോൺ ആണ്. പിന്നെ നമ്മൾ 2013 കേരളം ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെ നമ്മളൊരു റോഡ് ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. CPR അതന്ന് ഏഞ്ചൽസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത്. അത് എംകോൺ പറഞ്ഞിട്ടുള്ള ഒരു കോൺഫറൻസിന്റെ ഭാഗമായി ആ ഫസ്റ്റ് ടൈമാണ് ഈ എമർജൻസി മെഡിസിൻ എന്നുള്ള ശാസ്ത്രശാഖ എമർജൻസി AC ഒക്കെ ആയിട്ടുള്ള റൂമിന്റെ ഉള്ളിൽ മാത്രമല്ല അത് അതിന്റെ പുറത്തേക്ക് വരണം. എന്നിട്ട് ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി നമ്മൾ അതിൽ കൂടെ തുടങ്ങിയത്. കാരണം ഈ ശാസ്ത്രശാഖയെ ആശുപത്രിയിലെ എമർജൻസി റൂമിന്റെ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് അതിനെ പിടിച്ചിട്ട് റോഡിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു പ്രോസസ്. അത് റിയലി ക്ലിക്ക്ഡ്. അതെ, ഒരു സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു സമീപനം. അപ്പൊ ഇപ്പോ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അപകടങ്ങൾ അത് എന്നത്തെയും പോലെ നമ്മുടെ റോഡുകൾ പ്രത്യേകിച്ച് നമ്മുടെ റോഡിലുള്ള റോഡ് ഉപയോഗിക്കുന്നവരുടെ ഒരു ധാർമ്മികത എന്ന് തന്നെ പറയണം. അതിലുള്ള ചില ചുതികളൊക്കെ അതിലുണ്ടാക്കുന്ന അപകടങ്ങളും അതിന്റെ റിസ്ക് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ആക്സിഡന്റ് സീൻ, പ്രത്യേകിച്ച് റോഡിലാണല്ലോ കൂടുതൽ ഇത് സംഭവിക്കുന്നത്, അങ്ങനെ ഒരു അപകട സ്ഥലത്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു അപകടത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണെങ്കിൽ അവിടെ ഒരു എമർജൻസി മെഡിസിന്റെ പശ്ചാത്തലത്തിൽ നമ്മളതിനെ സമീപിക്കുമ്പോൾ എന്താണ് ഡോക്ടർക്ക് അതിൽ പെട്ടുപോകുന്നവരോടും അതിൽ സാക്ഷികളാവുന്നവരോടും പറയാനുള്ള പ്രാഥമിക പാഠങ്ങൾ? ഇത് എത്ര പറഞ്ഞാലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു വിഷയം ഓരോരോ സമയവും ഹോട്ട് ന്യൂസസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ വന്ന ഒരു സാധനം നമ്മൾ ആ വടക്കാഞ്ചേരിയിലെ ആക്സിഡന്റ് ആണ്. കുഞ്ഞുങ്ങളെ ഒരു വണ്ടി വന്ന് അതിന്റെ പിറകിൽ കയറി അടിച്ചിട്ടുള്ള അത് ഒരുമിച്ച് ആ സ്പോട്ടിൽ മരിച്ചു പോകുന്ന വളരെ നമ്മൾ ഒരിക്കലും നമ്മളെ കുട്ടികളെ ഒരു ഉല്ലാസയാത്രയ്ക്ക് വിട്ട് അത് തിരിച്ച് ഈ രീതിയിൽ വരുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ആ ഒരു ആക്സിഡന്റിന് ശേഷം ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരും വണ്ടി നിർത്തി കൊടുത്തില്ല. ഏറ്റവും അവസാനം ടിപ്പർ ലോറിയിൽ ആണ് ഈ ആക്സിഡന്റ് വിക്ടിംസിനെ കൊണ്ടുപോയെന്നുള്ള ഒരു വാർത്ത ഞാൻ വളരെ ഷോക്കോട് കൂടിയിട്ടാണ്. എന്നുവെച്ചാല് ഇവൻ നമ്മൾ കാറ് പോലുമല്ല അതിന്റെ സംവിധാനം, കാറോ ജീപ്പോ ഓട്ടോറിക്ഷയോ ഒന്നുമല്ല സംവിധാനം. പിന്നെ നമുക്ക് മാർഗമില്ലെങ്കിൽ കൊണ്ടുപോകാനല്ല. ആക്സിഡന്റിൽ പെട്ടുകഴിഞ്ഞാലത്തെ ഏറ്റവും വലിയ വിഷയം എന്തോന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഹിഡണായിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് എല്ലാവർക്കും കാണുന്നതാണ് മുഖത്ത് ചോര ഒഴിക്കുന്നു അല്ലെങ്കിൽ കൈ പൊട്ടി തൂങ്ങിക്കിടക്കുന്നു കാല് പൊട്ടി തൂങ്ങിക്കിടക്കുന്നു നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നതാണ്. പക്ഷെ ആ ഇപ്പൊ കൈ പൊട്ടിയാലും കാല് പൊട്ടിയാലും ഒക്കെ തന്നെ നമുക്കത് പിന്നെ റിപ്പയർ ചെയ്ത് പഴയ പോലെ ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനേക്കാളൊക്കെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്ന് പറയുന്നത് അവരുടെ ഈ സ്പൈനൽ കോഡിന് പറ്റുന്ന അപകടമാണ്. സ്പൈനൽ കോഡ് എന്ന് വെച്ചാൽ നമ്മള് തലച്ചോറിനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന മഹാനാഡി. ഈ മഹാനാഡിക്ക് അപകടം വന്നു കഴിഞ്ഞാൽ ആ മുറിഞ്ഞ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് ഭാഗം നമ്മൾ പാരലൈസ്ഡ് ആയിട്ട് പോകും. അതിപ്പോ നമ്മളെ ഊരഭാഗത്താണ്, അതായത് നമ്മള് ലംബാർ ഭാഗത്താണെങ്കിൽ നമ്മൾ കാലിന്റെ കിഴിപ്പെട്ട്, അപ്പൊ നമ്മള് ജീവിതകാലം മുഴുവന് ഒരു വീൽ ചെയറിലായി പോകും. അത് കുറച്ചും കൂടെ മുകളിലേക്ക് വന്ന് കഴുത്തിലാണ് പറ്റുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ വീൽ ചെയറിലല്ല ബെഡ് റിഡനായി പോകും. കൈയും കാലും അനക്കാൻ പറ്റാതെ അവനെ മരിച്ചതിന് ഒക്കുമേ ജീവിക്കൂ എന്നൊക്കെ പറയുന്ന വല്ലാത്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ പോകും. അപ്പൊ ഈ ഒരു വിഷയമാണ് കണ്ടു നിൽക്കുന്നവരെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. കണ്ടു നിൽക്കുന്നവർ എന്താന്ന് വെച്ചാല് പിന്നെ നമ്മള് പലപ്പോഴും ഈ തൂക്കി എടുത്തിട്ട് ഒരു കൊണ്ടുപോകലുണ്ട്. ഇത്രയാലും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ കാണാം കൈയും കാലും തൂക്കി എടുത്തിട്ട് ഒരു കൊണ്ടുപോകലുണ്ട്. അതൊരു ഭയങ്കര ഡിസാസ്റ്റർ സിറ്റുവേഷനാണ്, അങ്ങനെ ചെയ്യാനേ പാടില്ല. കാരണം നമ്മൾ ഒരിക്കലും അപകടത്തിൽ പെട്ടാൽ നമുക്ക് പ്രത്യക്ഷത്തില് ഈ പറഞ്ഞ സ്പൈനൽ ഇഞ്ചുറി എന്നുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ സാധാരണക്കാരന്റെ മാർഗമില്ല. അപ്പൊ നമ്മൾ എല്ലാ അപകടത്തിൽപ്പെട്ട ആളെയും സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉള്ള ആള് എന്നുള്ള രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഡോക്ടർ അതിന്റെ ടെസ്റ്റുകളും സ്കാനിങ്ങോ അല്ലെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് പറയുകയാണ് ഇയാൾ കുഴപ്പമില്ല എന്ന് പറയുന്നവരെ അയാൾ ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറിയുള്ള രോഗിയാണ്. ഏറ്റവും കൂടുതൽ അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മള് പൂച്ചകളൊക്കെ ഇല്ലേ, നമ്മൾ പൂച്ചയുടെ കുട്ടികളെ നമ്മൾ കയറി നട്ടിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് കഴുത്തിൽ കടിച്ച് പിടിച്ച് വളരെ കെയർഫുൾ ഉണ്ടാവും. അത്ര പോലും മനുഷ്യന്മാർക്ക് വിവരമില്ല എന്നുള്ള ഈ ഒരു കാര്യം. ഇവരെന്താ വെച്ചാൽ തൂക്കിയും കിടന്ന് തല ഇങ്ങനെ കടന്ന് ആടുന്നുണ്ടാവും. ഈ രണ്ടാട്ടത്തിൽ എല്ലാം പോകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ട് റോഡ് സൈഡിൽ കണ്ടെത്തുന്ന ആള് ഓക്കെ, ഇപ്പൊ ഒരു രക്തം വല്ലാതെ ചീറ്റി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമ്മൾ നല്ലൊരു ക്ലീൻ ആയിട്ട് തുണിയെടുത്ത് അവിടെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, അത് അവിടെ നിൽക്കും. അല്ലെങ്കിൽ ഇപ്പോ കൈ ഒടിഞ്ഞ കൈയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് സാധനം ഒരു വടിയോ എന്ത് കിട്ടിയിട്ടാണെങ്കിൽ അതിന് വേണമെങ്കിൽ ചെറുതായി സ്റ്റെബിലൈസ് ചെയ്യാം. പക്ഷെ ഈ കഴുത്തും തലയും അതുപോലെ സ്പൈനൽ കോഡും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മിനിമം മൂവ്മെന്റിൽ ഇളക്കമില്ലാതെ
ഒരു സ്പൈൻ ബോർഡോ ഇനി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നല്ലൊരു പലയിലൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് കണ്ടു നിൽക്കുന്ന ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഈ ആവേശം മൂത്തിട്ട് കണ്ടു നിൽക്കുന്ന ആൾക്കാർ ആവേശം മൂത്തിട്ട് ഈ പിന്നെ വണ്ടിയൊക്കെ വെല്ലിച്ച് ഇടുക, പിന്നെ തീരെ തലയിൽ ആൾ താമസമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്, ഇത് പിന്നെ ലൈവ് വിടുകയും അങ്ങനത്തെ ഉള്ള ഒരു വിഷയങ്ങൾ. അങ്ങനത്തെ ആൾക്കാർ അതൊന്നും ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു കൾച്ചേർഡ് സൊസൈറ്റിക്ക് പറ്റിയ കാര്യമല്ല. ഡെഫിനറ്റ്ലി ഈ ഇതിന്റെ ഒരു സ്ഥാനത്തിൽ ഈ ആൾക്കാരെ അവയർനെസ്സും, ഞാൻ പറഞ്ഞല്ലോ ഈ കാറും ലോറിയും അല്ലെങ്കിൽ ടിപ്പർ ലോറിയോ ഓട്ടോറിക്ഷയോ ജീപ്പോ ഒന്നുമല്ല കറക്റ്റ് വരെ. എനിക്ക് തന്നെ എന്റെ അനുഭവത്തിൽ എത്രയോ ആളുകൾ, ഒരു 10-50 ആൾക്കാരെങ്കിലും എനിക്കറിയാം ഈ രീതിയിലുള്ള ട്രാൻസ്പോർട്ട് ചെയ്ത്, കോഴിക്കോട് മാത്രം എനിക്കറിയാം അവർ ഇപ്പോ വീൽചെയറിലായി പോയിട്ടുള്ളൂ അല്ലെങ്കിൽ ബെഡ് റിഡൻ ആയിട്ടുള്ളൂ. അപ്പൊ അവരോട് പറയാണ് ആംബുലൻസ് ആണ് അതിനുള്ള ആൻസർ, ആംബുലൻസ് മാത്രമാണ് അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട്. അപ്പൊ നമുക്കിപ്പോ അതിനുള്ള എമർജൻസി നമ്പേഴ്സ് ഇന്ത്യ മുഴുക്കെ വരുന്ന നമ്പറുകളുണ്ട്, അതുപോലെ ആംബുലൻസിന്റെ നെറ്റ്വർക്ക് നല്ലൊരു നെറ്റ്വർക്ക് നമ്മളെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ അത് കിട്ടാൻ ബുദ്ധിമുട്ടില്ല, ഒരു 5 മിനിറ്റ് വൈകി പോയാലും ആ ഒരു സുരക്ഷിതമായി അവരെ ആ അപകട സ്ഥലത്ത് നിന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള പ്രാഥമിക ദൌത്യമാണ് ഏറ്റവും പ്രധാനം. നമുക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ, ഒന്ന് നമുക്ക് അറിയാം കേരള ഗവൺമെന്റിന്റെ കനിവ് 108 എന്ന് പറഞ്ഞിട്ട് 300 ആംബുലൻസിന്റെ നെറ്റ്വർക്ക്. പക്ഷെ ഐ എം സർപ്രൈസ് ടു സി ഈ പറഞ്ഞ ആക്സിഡന്റ് വന്നപ്പോൾ ഇവരാരും വിളിക്കുകയോ അല്ലെങ്കിൽ ഇവരെത്താതിരിക്കുകയോ, ദർ ഇസ് എൻ ഇഷ്യൂ, ഒരു ഇഷ്യൂ ഉണ്ട് അതില്. പിന്നെ അതൊരു വശം. രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിന്റെ മെമ്പറും കൂടിയാണ്, കേരള റോഡ് സേഫ്റ്റി. അപ്പൊ അതിന്റെ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം നോക്കുന്ന സമയത്ത് 8000-ൽ രജിസ്റ്റേർഡ് ആംബുലൻസുകൾ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ 800 രജിസ്റ്റേർഡ് ആംബുലൻസ് ഉണ്ടാവുമ്പോൾ തന്നെ അതിൽ പ്രാക്ടിക്കലി ഒരു 20% താഴെ ആൾക്കാർ മാത്രമാണ് ഈ എമർജൻസി കെയർ ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ എമർജൻസി അല്ലാത്തത് അല്ലെങ്കിൽ ആംബുലൻസ് എടുക്കേണ്ടാത്ത പണികളാണ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം തന്നെ ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കൊക്കെ തന്നെ ആംബുലൻസിന്റേതായിട്ടുള്ള എമർജൻസി വെഹിക്കിളിന്റേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി റോഡ് സേഫ്റ്റി അതോറിറ്റി ഒക്കെ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അത് വെരി ഷോർട്ടലി ഇറ്റ് വിൽക്കം. വേറൊരു ഡേഞ്ചറസ് സാധനം കൂടെ പറയണ വെച്ചാല് നമ്മുടെ കേരളത്തില് ആംബുലൻസ് ഉണ്ടാക്കിയിട്ടുള്ള ആക്സിഡൻസും ഈ കഴിഞ്ഞ 2018-19 സമയങ്ങളിൽ മാത്രം 217 നമ്പർ നോക്കുക, അത്രയും ആക്സിഡന്റ് ആംബുലൻസ് ഉണ്ടായി. ആംബുലൻസസ് ആർ ദ വെഹിക്കിൾ ടു സേവ് ദ ലൈഫ്, ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ആക്സിഡൻസ് ആൻഡ് കില്ലിംഗിന് ഒരു ഇൻസ്ട്രുമെന്റലായിട്ട് മാറുന്നു എന്നുള്ളത് വളരെ നമ്മളെ പിടിപ്പെടുത്തുന്നു. എന്റെ കോസിലേക്ക് ഞാൻ പോകുന്നില്ല, മൾട്ടിപ്പിൾ കോസസ്. എന്തായാലും പ്രത്യേകിച്ച് പോളിസി മേക്കിങ്ങിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്, അതിലേക്ക് സത്വര ഒരു പരിഹാരം ഉണ്ടാവേണ്ടതിനെ കുറിച്ചാണ് ഡോക്ടർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഒരു എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ ഇപ്പൊ നടക്കുന്ന പുതിയ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ അതിന്റെ ഏത് ദിശയിലേക്കാണ് അതിന് നടക്കുന്ന ഗവേഷണങ്ങളും പുതിയ പ്രോട്ടോക്കോളുകളൊക്കെ അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്? ഇപ്പോൾ ഡോക്ടറുടെ കാര്യം പറയുകയാണെങ്കിൽ വേൾഡിലുള്ള ഏറ്റവും മികച്ച എമർജൻസി കെയർ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികളുമായിട്ടൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട് അതിന്റെ കരിക്കുലം ഉണ്ടാക്കാനും അതിനെ കൂടുതൽ ലഭിക്കാനൊക്കെ ശ്രമിച്ചിരുന്ന ആളാണ്. അപ്പൊ ആ നിലയ്ക്ക് ഡോക്ടർക്ക് അതിനെ കുറച്ചും കൂടി ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ പറ്റുമോ? നമ്മള് ഈ എമർജൻസി കെയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു 3 ഡിവിഷനായിട്ട്, അതിന്റെ ഒരു കോമ്പോസിറ്റ് ആണ്, അതൊരു ചെയിൻ പോലെ. ഒന്ന് നമുക്കൊരു അത്യാഹിതം അപകടം എന്തെങ്കിലും ഉണ്ടായാൽ ആ സ്പോട്ടിൽ നടക്കുന്ന കെയർ കണ്ടവിടെ, അത് കഴിഞ്ഞാൽ അടുത്ത ചെയിൻ്റെ രണ്ടാമത്തെ വരുന്നത് ആ സ്പോട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും, അവിടെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ആംബുലൻസിൽ. ആൻഡ് അടുത്ത് 3rd വരുന്നത് അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അവിടെ കൊടുക്കുന്ന ഗോൾഡൻ അവർ ആൻഡ് അഡ്വാൻസ് കെയർ. ഡെഫിനറ്റ്ലി അതിന്റെ നെക്സ്റ്റ് സ്ഥാനം വരുന്നത് പിന്നെ ഹോസ്പിറ്റലിലെ കണ്ടിന്യൂസ് കെയർ, അത് എമർജൻസിയിൽ നിന്ന് മാറിയപ്പോൾ ക്രിട്ടിക്കൽ കെയറിലേക്ക് പോയി, ക്രിട്ടിക്കൽ കെയർ അല്ലെങ്കിൽ തിയേറ്റർ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റൽ. അപ്പൊ ഈ 3 മസ്റ്റ് ആയിട്ട്. അപ്പൊ ഇതില് നമുക്ക് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിലൊക്കെ നമ്മളിപ്പോ ഈ കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് പിന്നെ എല്ലാവരും CPR ട്രെയിൻഡ് ആകുക, പിന്നെ അതുപോലെ CPR ട്രെയിൻഡ് ആയിട്ടുള്ള വളണ്ടിയേഴ്സിനെ നമുക്ക് അവൈലബിൾ ആകുക എല്ലാ സ്പോട്ടിലും. അതുപോലെ തന്നെ നമുക്ക് ഈ ഇപ്പൊ നമ്മൾ ഈ കോവിഡും കൂടെ വന്നു കൂടിയിട്ട് ആൾക്കാർ നിന്ന നിപ്പിൽ ഹാർട്ട് അറ്റാക്ക് വരികയാണ്, നിന്ന നിപ്പിൽ സ്ട്രോക്ക് വരികയാണ്, കോവിഡിന്റെ വിഷയമായിരിക്കാം അല്ലാതിരിക്കാം എന്താണെങ്കിലും.
അപ്പോ ഇതിലൊക്കെ തന്നെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതില് ഈ കാർഡിയാക് അറസ്റ്റ് വന്ന് വീഴുന്ന ആൾക്കാർക്ക് CPR മാത്രമല്ല, ഹാർട്ടിന്റെ ഒരു റിതം ചേഞ്ച് കൊണ്ടാണ് നോർമൽ റിതം ഒരു ഭ്രാന്തമായ റിതത്തിലേക്ക് പോകുന്നതിനാണ് നമ്മൾ കാർഡിയാക് അറസ്റ്റ്. അപ്പൊ അതിനെ നമ്മൾ റിവേർട്ട് ചെയ്യണമെങ്കിൽ ഈ CPR മാത്രം പോരാ. CPRന്റെ ഒപ്പം നമുക്ക് ഹാർട്ടിന് കൊടുക്കുന്ന ഇലക്ട്രിക്കൽ തെറാപ്പി വേണം. അതിന് നമ്മൾ ഡീഫിബ്രിലേഷൻ എന്നാ പറയുന്നത്. ആ ഡീഫിബ്രിലേഷൻ തെറാപ്പി കൊടുക്കുന്നത് ഇപ്പോ ഞാനൊക്കെ എന്റെ ഹൗസ് സർജനോ PG ഒക്കെ ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആകെ ഒരു ഡിഫിബ്രിലേറ്റർ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോ കുറച്ചും കൂടെ എണ്ണമായി. അത് മിക്കവാറും ഒരു കാർഡിയോളജിസ്റ്റിന്റെ കസ്റ്റഡിയിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ആ കാലം പോയിട്ട് അന്ന് വലിയ വലിയ ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്ന സാധനം പറഞ്ഞാൽ അത് ജൂനിയർ ഡോക്ടേഴ്സ് ഉപയോഗിക്കാം, ഡാൻസേഴ്സ് ഉപയോഗിക്കാന്ന് വന്നു. നൗ വി ആർ റീച്ച് ഇൻ എ സ്റ്റേറ്റ് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ബൈ നോട്ട് ദ ഡോക്ടേഴ്സ്, പബ്ലിക്കിന് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ പബ്ലിക്കിനും കൂടെ ഉപയോഗിക്കാവുന്ന ഈ ഇലക്ട്രിക്കൽ തെറാപ്പി എക്യുപ്മെന്റ് അതിന് പറയുന്ന പേരാണ് AED. AED എന്ന് വെച്ചാൽ ഓട്ടോമാറ്റഡ് എക്സ്റ്റേർണൽ ഡിഫിബ്രിലേറ്റർ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ റോട്ടറിയുടെ കൂടെ സഹായത്തോടുകൂടി 2013 മറ്റോ എണ്ണം വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു രീതിയിലേക്കുള്ള നമ്മളിപ്പോ ഒരു ഫ്ലാറ്റ് സമുച്ചയാണ് ധരിക്കുക. നമ്മൾ കേരളത്തിന്റെ വേറൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് വയസ്സായിട്ടുള്ള ആൾക്കാർ കൂടി വരുന്ന ഏജിംഗ് പോപ്പുലേഷൻ കൂടി വരികയും നമ്മളെ മക്കളൊക്കെ പുറത്താകുകയും നമ്മൾ ഭാര്യയും ഭർത്താവും മാത്രമാകുകയും കുറച്ച് കഴിയുമ്പോൾ ഭാര്യയോ ഭർത്താവോ മാത്രമാകുകയും ചെയ്യുന്ന വളരെ ഒരു പ്രക്രിയ കൂടെ കടന്നു പോകുന്ന ഈ ഒരു സമയത്ത് കേരളത്തിന്റെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ കോൾ ഇറ്റ് ഈസ് എൻ ഇന്റർനാഷണൽ ക്യാപിറ്റൽ. ഇവൻ ഇറ്റ് ഈസ് നോട്ട് എ നാഷണൽ ക്യാപിറ്റൽ, ഇന്റർനാഷണൽ ക്യാപിറ്റൽ ഓഫ് ഓൾ ലൈഫ് സ്റ്റൈൽ ഡിസ്, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ അന്തർദേശീയ തലസ്ഥാനമാണ് കേരളം. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാല് വി ആർ ഓൾ പ്രോൺ ഫോർ കാർഡിയാക് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്, ഇതൊക്കെയാണ് ജനിതകമായിട്ട് അതിനൊരു കോൺട്രിബ്യൂഷൻ. അല്ല, ജനിതകത്തിന്റെ വിഷയമല്ല, പിന്നെ നമ്മളെ സ്വഭാവം കൊണ്ട് ഒരു 90% നമ്മളെ ജീവിതശൈലി എന്ന് പറഞ്ഞാല് സമ്പൂർണ്ണ മടിയന്മാരായി ചേരുകയും മുമ്പൊരു കാലത്ത് നമുക്ക് പോഷണക്കുറവിന്റെ മരാസ്മസ് കാഷ്യോർക്കർ എന്നൊക്കെ ഡിസീസ് ആണെങ്കിൽ ഇന്നത് മാറിയിട്ട് പോഷണ കൂടുതലിന്റെ കൊഴുപ്പിന്റെ അസുഖങ്ങളാണ്, അതിന്റെ ഒരു ഭാഗമാണ് കിഡ്നി അസുഖം. അപ്പോ അല്ല, ഞാൻ ഇതിലേക്ക് വരുന്നത് പിന്നെ ഫ്ളാറ്റുകള് പിന്നെ ഹൌസിംഗ് കോളനീസ് ആളുകൾ കൂടി നിൽക്കുന്ന റിലേഷനിലും എയർപോർട്ടിലൊക്കെ വന്നു. അപ്പോ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഫ്ളാറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്രോറുണ്ട്, 100 crore 500 crore ഒക്കെ പ്രൊജക്റ്റാണ്. അപ്പൊ അവിടെ ഒരു പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു AED മെഷീനും കൂടെ നമ്മളൊരു സെക്യൂരിറ്റിനെ വെക്കുന്നു, ആ സെക്യൂരിറ്റിനെ അത് യൂസ് ചെയ്യാൻ പഠിപ്പിച്ചാൽ മതി. അപ്പൊ ആ ഫ്ളാറ്റിലുള്ള എല്ലാ ആൾക്കാരും സേഫ് ആണ്. സോ ലൈക്ക് ഒരു പിന്നെ സേഫ് സിറ്റി അല്ലെങ്കിൽ സേഫ് കേരള എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ തിങ്ക് ചെയ്യും. ആ രീതിയിൽ ഇതൊന്നും വലിയ കോസ്റ്റ് ഒരു 70,000 to 100,000 rupees കോസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞ AED. പക്ഷെ ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ CPRന്റെ കൂട്ടത്തിൽ AED ഉപയോഗിച്ച് അയാളെ റിവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതാണ് സ്പോട്ടിലുള്ള ഒരു പ്രധാന പിന്നെ അഡ്വാൻസ് ഒന്നുമല്ല, ഇത് നമ്മൾ പിറകിൽ നടക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ ഒരു ചിന്ത പിറകിലാവുന്നതുകൊണ്ടാണത്. വേറുള്ളതിനൊക്കെ നമുക്ക് വിഷയമുണ്ട്, വേറുള്ളതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തും. പിന്നെ അതുപോലെ തന്നെ ആംബുലൻസിന്റെ കാര്യം. അപ്പൊ ഈ ട്രാൻസ്പോർട്ട് കേരളത്തിൽ നമ്മൾ പലതും നമ്മൾ നമ്പർ വൺ ആണെന്ന് പറയുമ്പോഴും ഞാൻ ഈ ആംബുലൻസ് മേഖലയിൽ ഒരുപാട് വർക്ക് ചെയ്യുകയും ഇവന്മാരെ എംപവർ ചെയ്യാനൊക്കെ ഒരുപാട് ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ഇപ്പോഴും പിന്നെ ഐ ആം നോട്ട് ഹാപ്പി അബൌട്ട് ദ ആംബുലൻസ് സിസ്റ്റം. ഞാൻ പറഞ്ഞ ഇത്രയും 8,000 ആംബുലൻസ് ഉണ്ട്, വെറുതെ കിടക്കണം പല സ്ഥലത്തും. അതിന് ഇറ്റ് ഷുഡ് ബി ബ്രിങ്ങിങ് ടു വൺ നമ്പറിൽ അഗെയിൻ അഗെയിൻ ഐ വിൽ ഷെയർ അനദർ എക്സ്പീരിയൻസ്. പ്ലെയിൻ ക്രാഷ് ഉണ്ടായല്ലോ, അതിൽ ഡയറക്ട് ഫ്രണ്ട് ഫേസിൽ നിന്നിട്ട് ഞാനും എന്റെ ടീമും കൂടിയിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വരുന്ന സമയത്ത് പോലുണ്ടായ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഡെഫിനറ്റ്ലി അതിലെ സിവിലിയൻ റെസ്പോൺസ് കൊണ്ടോട്ടിയിലുള്ള ആളുകളുടെ റെസ്പോൺസ് ഒക്കെ നല്ലതായിരുന്നു. ദേ ഡു ഡേ വണ്ടർഫുൾ ജോബ്. അവരൊക്കെ നമ്മൾ സല്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു നമ്മളെ മെഡിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസ് വെരി, ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ പിന്നെ പല പേഷ്യന്റ് അന്ന് വന്ന ഞാൻ റിസീവ് ചെയ്ത പേഷ്യന്റിന്റെ ഒരു 50%-ഓളം പേഷ്യൻസും വന്നത് ഇന്നോവ കാറിലും ഒരു കാറിൽ തന്നെ 3-4 പേഷ്യന്റായിട്ട്. ട്രോമാ സെനാറിയയിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, മനസ്സിലായല്ലേ. അപ്പോ വളരെ കുറച്ച് ഒരു 30-40% പേഷ്യൻസ് മാത്രമാണ് ആംബുലൻസിൽ വന്നിട്ടുള്ളൂ വിത്ത് സ്പൈൻ ബോർഡൊക്കെ ആയിട്ട്. അപ്പോ അത്രയും നമ്മൾ പിറകിലാണ്. കാര്യങ്ങളുണ്ട്,
അതിനെ വീണ്ടും നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആംബുലൻസിൽ കയറുമ്പോൾ തന്നെ ECG ഹോസ്പിറ്റലിൽ എത്തുകയും അവിടെ നിന്ന് തന്നെ അവിടത്തേക്ക് കാത്ത് ലാബ് ശരിയാവുക, ഇവൻ പിന്നെ കുറച്ചും കൂടെ സമയമുള്ളതാണെങ്കിൽ ആംബുലൻസിൽ വെച്ചിട്ട് തന്നെ ഈ ബ്ലോക്കിനെ ലയിപ്പിക്കാനുള്ള ത്രോംബോളൈസിസ് ആംബുലൻസ് തന്നെ കൊടുക്കുന്ന ലെവലിൽ, അതുപോലെ തന്നെ ഇപ്പൊ ഈ AED നമുക്ക് സ്പോട്ടിലില്ലെങ്കിൽ നമ്മൾ ഡ്രോൺ ടെക്നോളജി വെച്ച് AED അറസ്റ്റ് വന്ന സ്പോട്ടിൽ എത്തിക്കു കൊടുക്കുക, ആ ലെവലിലാണ് വേൾഡ് പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻസിന്റെ ഒരു യുഗത്തിലാണല്ലോ നമ്മൾ, സ്മാർട്ട് ഫോൺസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. അപ്പൊ ആ ഒരു സാധനത്തിന്റെയൊക്കെ സാധ്യത നമുക്ക് മെഡിക്കൽ ഇന്റർവെൻഷന് ഒക്കെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പുകാരും യങ്സ്റ്റേഴ്സിനൊക്കെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് ഇവൻ ഡോക്ടർ അല്ലെങ്കിൽ പോലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ദിസ് വേ ദ തിങ്സ് ആർ മൂവിങ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ നമുക്ക് വിൻഡോ പീരിയഡ് ഡിസീസസ് എന്ന് പറയും. ഇപ്പൊ ഒരു വിൻഡോ, ആ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിലൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക്. അതുപോലെ തന്നെ വേറൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് സ്ട്രോക്ക്. അപ്പൊ ഈ സ്ട്രോക്കിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹാർട്ട് അറ്റാക്ക് എന്നുള്ള അവസ്ഥ ആളുകൾക്ക് ഏതാണ്ട് ഒരു പേടിയുള്ളതാണ്. ഹാർട്ട് അറ്റാക്ക് പേടിയുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ തീർന്നു പോകും. പക്ഷെ ബ്രെയിൻ അറ്റാക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഇപ്പോഴും ആളുകൾ എത്തുന്നില്ല, നല്ലൊരു ശതമാനം. സ്റ്റിൽ അത് ബെറ്റർ ആണെങ്കിലും, അപ്പൊ ആ ഒരു വിൻഡോ പീരീഡിൽ നമുക്ക്, വിൻഡോ പീരീഡ് എന്ന് വെച്ചാൽ ഈ ബ്രെയിൻ പൂർണ്ണമായിട്ട് നശിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഹാർട്ട് നശിക്കുന്നതിന് മുമ്പ്, ട്രോമയിലൊക്കെ ഗോൾഡൻ അവർ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഗോൾഡൻ അവേഴ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലോട്ടിനെ അലിയിക്കുവാനോ അല്ലെങ്കിൽ ആ ക്ലോട്ടിനെ റിമൂവ് ചെയ്യാനോ ഉള്ള പ്രോസസ് ഉണ്ട്, ചെയ്യാൻ പറ്റും. ചെയ്തു കഴിഞ്ഞാൽ നോർമലായിട്ട് ഇവർ നടന്നു പോകും, മണിക്കൂറുകൾക്കുള്ളിൽ അവൻ കയ്യോ കാലൊക്കെ അനക്കാൻ തുടങ്ങും. ഇത് പോയി കഴിഞ്ഞാൽ ജീവിതകാലം നേരത്തെ പറഞ്ഞ പോലെ ബെഡ് റിഡൻ ആണ്. അപ്പൊ നമ്മളിപ്പോ ആ ഒരു രീതിയിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ കാത്ത് ലാബ് വരുന്ന ഒരു സിസ്റ്റം വരെ നമ്മളിപ്പോ റീസെന്റലി ഇവിടെ കോഴിക്കോട് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് ഉണ്ട്, ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഏറ്റവും ആധുനികമായ സങ്കേതങ്ങളെ മനുഷ്യ ജീവിതത്തിന് ഉപയുക്തമാകുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത്. അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഏകോപനമില്ലായ്മ അങ്ങനെയുള്ള പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ അതിനൊക്കെ ആദ്യം വേണ്ടത് ഒരു ബോധവൽക്കരണവും ഒരു അവബോധമാണല്ലോ. അപ്പൊ ആ അവബോധത്തിന്റെ ഒരു തലം ഉയരുന്നതിനനുസരിച്ച് അത്തരം പോളിസി ഡിസിഷനുകളും നയരൂപീകരണങ്ങളും ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എനിക്ക് വേറൊരു കാര്യം ഡോക്ടർ ചോദിക്കണം എന്നുള്ളത്, ഈ എമർജൻസി മെഡിസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ക്രിട്ടിക്കൽ കെയറിനെ കുറിച്ച് ആൾക്കാർ കേൾക്കും. എമർജൻസിയും ക്രിട്ടിക്കൽ കെയറും ഇത് പലപ്പോഴും ഒന്നാണോ അത് രണ്ടാ, അതിനെക്കുറിച്ചൊരു ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ, അതിനൊന്ന് വേർതിരിച്ച് കാണാൻ പലപ്പോഴും പലർക്കും പറ്റാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ. ഇതില് എമർജൻസി മെഡിസിൻ ഇസ് എ ഫ്രണ്ട് ഓഫ് ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടാണ്. അതിതീവ്ര പരിചരണം, അതിവേഗ തീവ്ര പരിചരണം എന്നൊക്കെ നമുക്കതിനെ പറയാം. ഈ കാഷ്വാലിറ്റി എന്നുള്ള ബോർഡ് എടുത്ത് മാറ്റേണ്ടത് മാറ്റി മലയാളത്തിലേക്ക് ഇപ്പോഴും തന്നെ അത്യാഹിത വിഭാഗം എന്ന് വെച്ചാൽ. അപ്പൊ എല്ലാ സമയത്തും അത്യാഹിതങ്ങൾ മാത്രമല്ല, അത് അതിവേഗ തീവ്ര പരിചരണം തന്നെ. എവിടെ നമ്മളെന്ന് വെച്ചാൽ എമർജൻസി മെഡിസിനിൽ നമ്മളൊരു സ്പെസിഫൈഡ് ടൈമില്, അപ്പൊ നമ്മൾ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ ട്രെയിനിങ് കിട്ടിയ ആളുകൾ ഒരു രോഗി പ്രസന്റ് ചെയ്യുമ്പോൾ അവിടെ രോഗി ഇന്ന രീതിയിൽ നിന്നില്ല. നേരത്തെ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് വരാം, കുട്ടി വരാം, അമ്മ വരാം, വിഷം കഴിച്ച ആൾ വരാം, പാമ്പ് കടിച്ചത് വരാം, സ്ട്രോക്ക്, എല്ലാ സാധനം വരും. അതിൽ നിന്ന് അവരെ നമ്മളൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ അതിനെ തരംതിരിച്ച് അതിന്റെ പ്രയോറിറ്റി നിശ്ചയിച്ച് അടിയന്തര ചികിത്സ, ജീവൻ രക്ഷാ ചികിത്സ നൽകി അവരെ അൺസ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്ത് പിന്നെ അതിനുശേഷം അതിന്റെ ഒരു ഡെസ്റ്റിനേഷൻ ട്രീറ്റ്മെന്റ്. ഡെസ്റ്റിനേഷൻ ട്രീറ്റ്മെന്റ് ഫൈനലി ഈ കണ്ടിന്യൂസ് ഈ രോഗി എമർജൻസിയിൽ കിടക്കില്ല. എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരെ നമ്മൾ ഡെസ്റ്റിനേഷൻ കെയറിന് സേഫായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്രോസസ്, അതാണ് എമർജൻസി മെഡിസിൻ ചെയ്യുന്നത്. അതിന്റെ ക്രിട്ടിക്കൽ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കൺഫൈൻഡ് ആൻഡ് വെരി കണ്ടെയ്ൻഡ് ഏരിയ. അപ്പൊ 10-bed ICU എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓൺഗോയിങ് കെയർ ആണ്. ആ പിന്നെ രോഗി ICUയിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ ഇന്റൻസീവ് തെറാപ്പി കൊടുക്കും, ഇന്റൻസീവ് മോണിറ്ററിംഗ് നടക്കും, പിന്നെ അവിടുന്ന് സുഖമാവുന്നവരെ അവിടെ വന്നിട്ട് അവർ ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ 10-bed ICUയിൽ 11-ാമത്തെ ഒരാൾ വരില്ല. പക്ഷെ 10-bed എമർജൻസിയിൽ തൊട്ടടുത്ത് 2 bus കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ 50 ആൾക്കാരും വരും. മനസ്സിലായില്ലേ? അപ്പൊ സ്ട്രെസ്, സ്ട്രെയിന്, പ്രൊസീജിയേഴ്സ്, ഡെത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഏതാണ്ട് 2 areas ഒരുപോലെ ആണെങ്കിലും ഒന്നും നമ്മളിങ്ങനെ കാത്തിരുന്നിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് ആണ് എമർജൻസിക്കാർ. ബാക്കി ICUക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ സ്പെഷ്യലൈസ്ഡ് ട്രെയിൻഡ് ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തീരുമാനമാക്കി സോർട്ട് ഔട്ട് ചെയ്യുന്ന ഈ ഒരു വ്യത്യാസമാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. വളരെ വിശദമായിട്ട് ഈ ഒരു ശാഖയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു തുടങ്ങി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും
ഇതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട്, പങ്കുവെക്കേണ്ടതുണ്ട്. അതിൽ നമ്മുടെ പരിമിതമായ സമയം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടെ ചോദിക്കണമെന്നുണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞു അതിലൊരു സ്ട്രെസ് എലമെന്റിനെ കുറിച്ച്. നിരന്തരമായി ഇത്തരം ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന മറ്റാരെക്കാളും ഈ പറയുന്ന പോലെ അവിചാരിതം ആകസ്മികമായിട്ടൊക്കെ എപ്പോ വേണമെങ്കിലും ഒരു ഇടുത്തി പോലെ മുന്നിൽ വന്നു വീഴുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഡോക്ടറെ പോലുള്ളവരും ആ ടീമിലുള്ളവരും അവരുടെ ഒരു മാനസിക നില കാമായിട്ട് ഒരു സമാധാനപൂർണ്ണമാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്ന പ്രായോഗിക കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ സ്ട്രെസ് ചെയ്ത് പണിയെടുക്കുക. സർവീസ് 24 hours ആണ്, പക്ഷെ അതിൽ പണിയെടുക്കുന്ന ആളുകൾ മാറും. അപ്പോൾ അതിന് നമ്മൾ യൂഷ്വലി കംഫർട്ടബിൾ ആയിട്ട് പണിയെടുക്കാൻ പറ്റുന്നത് 8 hours. 8 hours നിന്ന് സ്ട്രെച്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്ട്രെസ് ആവും. അപ്പൊ അതിൽ പറഞ്ഞ പോലെ ആൾക്കാർ ബാലം ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും. പിന്നെ എമർജൻസിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അവരെ എമർജൻസി അല്ല, എനി ഡോക്ടർ, അവരാ ജോലി കഴിഞ്ഞാൽ നമ്മളുടെ പ്രൈവറ്റ് ടൈം ആയിട്ട് തന്നെ കണ്ടെത്തണം. അല്ലെങ്കിൽ ഈ ഡ്യൂട്ടി കഴിയുന്നു, അല്ലെങ്കിൽ ബാക്കി ഇത്ര ഡ്യൂട്ടി എന്നാല് ടേക്ക് റെഗുലർ ബ്രേക്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഓൾവേസ് ഇൻവോൾവ്. ലൈക്ക് നമ്മൾ ഈ മെഡിസിൻ അപ്പുറമുള്ള ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, അത് അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെങ്കിലും. അപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ ഫിലിം ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്, ഗെറ്റിംഗ് അലോങ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ മ്യൂസിക് ഇഷ്ടമാണ്, അതിൽ ഇൻവോൾവ് ഇൻ ദാറ്റ്. അപ്പൊ ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും. പിന്നെ മാത്രമല്ല ഹെൽത്ത് ഓൾവേസ് ടു ബി. പലപ്പോഴും ഈ ഡ്യൂട്ടി എടുക്കുമ്പോൾ ഭക്ഷണം, പ്രത്യേകിച്ച് ഹൈഡ്രേഷൻ, ഈ ഡ്യൂട്ടിയിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യാതെ വന്നാൽ നമ്മൾ അറിയില്ല. നമ്മളെ ഈ പിന്നെ വണ്ടി പിന്നെ സർവീസിന് സമയത്ത് സർവീസ് ചെയ്യാതെ ഓടിച്ചു കഴിയുമ്പോൾ പിന്നെ കുറെ കഴിയുമ്പോൾ വഴിയിൽ നിന്ന് ബ്രേക്ക് ഡൌൺ ആവുന്ന പോലെ ഒരു പോയിന്റിൽ നമ്മൾ ബ്രേക്ക് ഡൌൺ ആവും. സോ വി ഷുഡ് പേഴ്സണലി വി വിൽ ടേക്ക്. പിന്നെ ഓക്കെ, ഫാമിലി ആയിട്ടുള്ള ടൈം, വട്ട് എവർ യുവർ ടൈം, ദാറ്റ് ഷുഡ് ബി. ആ സമയത്ത് വേറെ സാധനങ്ങൾ ചെയ്തു. അപ്പൊ നമ്മള് വിചാരിക്കണം നമ്മള് അങ്ങ് തീർന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാം ചെയ്തു, അങ്ങനെയില്ല. ഇന്നില്ലെങ്കിൽ വേറെ ആള് വരും. അപ്പൊ നമ്മളെ സമയത്ത് വട്ട് എവർ ദ ടൈം വി ആർ സ്പെൻഡിങ് വേർ, വി ഷുഡ് ബി 100% ഇൻവോൾവ് ആൻഡ് റെസ്റ്റ് ഓഫ് ടൈം ടേക്ക് വട്ട് എവർ അവർക്ക് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ആ രീതിയിൽ എൻജോയ് ചെയ്യുന്ന രീതിയിൽ സന്തോഷത്തിൽ അത് മാറ്റുക എന്നുള്ളതാണ് എല്ലാം പറയുന്നത്. എന്തായാലും ഡോക്ടറുടെ ഈ ഒരു അനുഭവം, ഡോക്ടറുടെ ഈ ഒരു കാഴ്ചപ്പാട് ഞങ്ങളുമായി പങ്കുവച്ചതിൽ പ്രത്യേക സന്തോഷം. ഡോക്ടർ ആ ഒരു ബ്രേക്ക് എടുത്തതിന്റെ ഫലമാണ് വായനക്കാരുടെ മുന്നിൽ ഇരുന്നിരിക്കുന്ന ഒരു പുസ്തകം, ശ്രോബിലാൻസ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുടെ ഒരു കഥാസമാഹാരം. ഡോക്ടറുടെ ജീവിതാനുഭവങ്ങളെ, ഹോസ്പിറ്റലിലുള്ള അനുഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു ഫിക്ഷനിൽ വളരെ മനോഹരമായി പൊതുജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കഥാസമാഹാരം ഇപ്പൊ നമുക്ക് ഈ വർഷം തന്നെ ഡോക്ടർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അല്ലേ? അതിന്റെ രണ്ടാം പതിപ്പ് വരാൻ പോവാണ്. അപ്പൊ ആ രീതിയിൽ ഡോക്ടറുടെ അനുഭവങ്ങൾ മറ്റു തലത്തിൽ കൂടി വ്യാപരിക്കട്ടെ, അത് സമൂഹത്തിനുള്ള ഒരു സംഭാവനയായിട്ട് മാറട്ടെ, അതിനുള്ള ആശംസകൾ നേരുകയാണ്. ഞങ്ങളോടൊപ്പം വന്നു ചേർന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കാൻ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. റോഡ് അപകടങ്ങളും അടിയന്തര ചികിത്സയും. കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ വിഭാഗം ഡോക്ടർ വേണുഗോപാലൻ പി പിയുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ആരോഗ്യവാണി സമാപിക്കുന്നു.